Hello friends, Assalamu alaikum. Welcome back to our channel, My Tricks and Tips. இன்னும் நம்மல வந்திருக்கின்னது grill இல்லாதன்னே grilled chicken எங்கனையான நமுக்கு வீட்டில் தயாராக்கி எடுக்காம் பட்டியாது நல்லவிடு recipe ஆயிட்டானே மலர கொரண்ய ingredients வெச்சித்து என்ன கூடுதல் taste ஓடும் கூடியண்டாக்குன்ன ஒரு chicken recipe ஆனிது அது உண்டு நங்கள் எல்லாரும் restaurant'ல ஒக்க கிட்டுன அதே ஒரு டேஸ்ட்ல நமக்கு இது வீட்ல தயாராக்கி எடுக்கാൻ പറ്റும். நமக்கு இந்த வீடியோ കണ്ടു നോക്കാം. അതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ചീരമുളകാണ്. ചീരമുളക് ഇല്ലെങ്കിൽ മാത്രം മറ്റുള്ള മുളകുകൾ യൂസ് ചെയ്യുക. അതായത് പച്ചമുളക് ആയിരിക്കണം നല്ല എരിവുള്ള സൈസ് ഉള്ളതായിരിക്കണം. അപ്പോൾ ചീരമുളക് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിന ഇലയാണ് രണ്ടും ഒരേ അളവിൽ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു തുടം വെളുത്തുള്ളി എടുക്കണം. പിന്നെ ഒരു ഒരു വലിയ പീസ് ഇഞ്ചി എടുക്കണം പിന്നെ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരും വേണം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഈ നാരങ്ങ നീര് ചേർത്തിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ചെറുനാരങ്ങ നീര് നമ്മൾ ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് പേസ്റ്റ് പരുവത്തിനാകാൻ വേണ്ടി കൊണ്ട് മാത്രമുള്ളത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ഒന്നും കൂടെ ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി ചെറുനാരങ്ങ നീര് പിന്നെ ഞാനിത് കാൽ ടീസ്പൂൺ പോലും എടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൻ്റെയും പകുതിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് അത് ഓപ്ഷനിലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിവിടെ രണ്ട് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വരിഞ്ഞ് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഇത് നല്ലപോലെ നമുക്ക് ഈ മസാല പുരട്ടി വെക്കണം മസാല പുരട്ടുന്നതിന് മുമ്പേ ആയിട്ട് നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം ഇത് ബ്ലാക്ക് സാൾട്ടാണ് ഇപ്പോൾ നമുക്ക് ആയുർവേദ ഷോപ്പുകളിലും അല്ലാത്ത മസാലക്കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഇത് ഇതിൽ മസ്റ്റായിട്ടും ചേർത്തിരിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നല്ലപോലെ ഇതിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിൽ നല്ലപോലെ പിടിപ്പിച്ചെടുക്കുക നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൈക്ക് നല്ല പുകച്ചിലുണ്ടാവും അത് മാറിക്കിട്ടാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ കൈ വെച്ചിട്ട് ഈ മസാല ഇതിൽ പിടിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൈയിൻ്റെ പുകച്ചിൽ സഹിക്കാൻ പറ്റില്ല കാരണം കാന്താരി മുളകാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ലോണം പുരട്ടിയതിന് ശേഷം നമ്മൾ 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ മസാല ഇതിൽ നല്ലോണം പിടിക്കണമെങ്കിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിന് നമ്മൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം 20 ഹവർ വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഒരു കേടുപാടും പറ്റില്ല ഫ്രീസറിലൊന്നും സൂക്ഷിക്കേണ്ട ഇത് മസാല നല്ലോണം പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ അടച്ചിട്ട് ഫ്രീസറിൽ വെക്കാതെ ഫ്രിഡ്ജിൽ വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രീസറിൽ വെച്ച് പോകരുത് താഴെ തന്നെയാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിൽ അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് ആവശ്യമുള്ളത് ആ ഒരു സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് 8 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവുകയാണ് 8 മണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുക കാരണം ഞാൻ ഒരു ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഈ കറിവേപ്പില മുരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ എടുത്ത് മാറ്റുന്നില്ല ഇതിലേക്ക് തന്നെ ചിക്കൻ വെച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ തീ വളരെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം ഇതിൻ്റെ തീ ഉണ്ടാവേണ്ടത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടാൻ പാടില്ല ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇത് അടച്ച് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗവും എല്ലാ സൈഡും നല്ലപോലെ ഒരേ രീതിയിൽ വെന്ത് കിട്ടും നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് നമ്മൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിലുള്ള മസാലകളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കുറച്ചൊന്ന് ഈ പാത്രത്തിലേക്ക് വരും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വേവുമ്പോൾ എണ്ണയും വളരെ കുറച്ചാണല്ലോ അപ്പം നമുക്ക് എല്ലാ സൈഡിലും ഒരേപോലെ വെന്ത് നല്ലപോലെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ തിരിച്ച് മറിച്ചൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കരിഞ്ഞൊന്നും പോവില്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പണായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതായത് ഈ വെള്ളമൊക്കെ ഒന്ന് പാനിന്ന് വറ്റി വരണം അതുവരെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മളിത് ഈ വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം നമ്മളെ കയ്യിൽ നമ്മൾ കോരിയില്ലേ, അരിപ്പക്കയ്യിലെന്ന് പറയില്ലേ, അതുണ്ടാവും. അപ്പോൾ ഒരു ഇതെല്ലാ വീടുകളിലും അതുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇത് ഈ ഒരു അരിപ്പക്കയ്യിൽ വെച്ചതിന് ശേഷം ഗ്യാസിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ആ തീയിലേക്ക് കാണിച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് എന്താ വെച്ചാൽ നല്ല സ്മോക്കി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചിക്കന്. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഗ്യാസിൽ ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ എനിക്കിവിടെ വിറകടുപ്പില്ലാത്ത കാരണം മാത്രമാണ് ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ അജിനോമോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുക. നമുക്കിപ്പോൾ ഇത് അതൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി കൊണ്ട് നിങ്ങൾക്കൊരു സ്ക്വയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അത് കുത്തുമ്പോൾ എന്താ വെച്ചാൽ നല്ലോണം ആഴ്ന്ന് അങ്ങ് ഇറങ്ങിപ്പോവും സ്ക്വയർ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാനോ ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടാറ്റ ബൈ, അസ്സലാമു അലൈക്കും.